വെൽക്കം ടു അവർ ചാനൽ. ഈ ഒരു പോസ്റ്റ് മിക്കവരും കണ്ടിട്ടുണ്ടാവും. മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ഒരു 2-3 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ട് നവ്യ നായർ പറഞ്ഞ ഒരു കമന്റാണ് സമ്മതിച്ചിരിക്കുന്ന ചേച്ചി. ഇത് കാണുമ്പോഴാണ് എന്നെ പോലെയുള്ളവരെ എടുത്ത് കിണറ്റിലെറിയാൻ തോന്നുന്നതെന്ന്. ഇത് സോഷ്യൽ മീഡിയയിലും അതേപോലെ ചില ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ ഷെയർ ചെയ്യുകയും മിക്സഡ് കമന്റ്സ് ഒക്കെ അതിന് വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് ഒരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിലാണ്. നവ്യ മഞ്ജു വാര്യരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെങ്കിലും ഇതിൽ ഒരു നെഗറ്റീവ് ഫീലും കൂടി ഉണ്ട്. കാരണം ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത തന്നെ പോലെയുള്ളവരെ കിണറ്റിൽ കളയണം എന്നുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്ടും കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നിരാശ. എനിക്ക് പറയാനുള്ളത് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഒരാളെയും കിണറ്റിൽ എറിയേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും ആരെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമൊന്നല്ല. ശ്രമിച്ചാൽ പരിശ്രമിച്ചാൽ ആർക്കും നേടാവുന്ന ഒരു കാര്യമാണ്. ഇനി ഈ പറയുന്ന മഞ്ജു ചേച്ചിയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കും. പുള്ളിക്കാരി കരിയറിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് കല്യാണമൊക്കെ കഴിച്ചു, അതിൽ നിന്ന് മാറി, പിന്നെ ആ ഒരു ലൈഫ് മുന്നോട്ട് പോയി. ശേഷം തൻ്റെ ഹാപ്പിനെസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് വേണമെന്നും തൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി പിന്നീട് കരിയറിലേക്ക് തിരിച്ചു വന്ന് പിന്നെ താൻ ആഗ്രഹിച്ചതൊക്കെ അച്ചീവ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് മഞ്ജു ചേച്ചിയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെയാണ് പറയുകയാണെങ്കിൽ നവ്യയുടെ കാര്യവും. ഇവൻ എനിക്ക് തോന്നുന്നത് നവ്യ മഞ്ജു ചേച്ചിയുടെ അത്രയും പോലും സമയം എടുത്തില്ല എന്നാണ്. മഞ്ജു ചേച്ചിയുടെ ഹൗൾഡ് ആർ യു എന്ന സിനിമയിൽ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്താണോ ആഗ്രഹം, നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത്, അതെന്താണെങ്കിലും അതിനെ നേടിയെടുക്കാൻ വേണ്ടി അതിൻ്റെ പുറകിന് പോകണം എന്നാണ്. അങ്ങനെ ആ പുറകിന് പോയി അത് അറ്റ്ലാസ്റ്റ് അത് അച്ചീവ് ചെയ്യണം. അതിനുശേഷം മഞ്ജു ചേച്ചി ഇപ്പം ഇട്ടതുപോലെ ഒരു പോസ്റ്റൊക്കെ മറ്റുള്ളവരെ കാണാനും അതേപോലെ മറ്റുള്ളവരോട് നമ്മൾ ആ അച്ചീവ് ചെയ്ത സന്തോഷം പങ്കുവെക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ ഒരു പോസ്റ്റോ റീലോ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ ഒന്നും ആയില്ല, അല്ലെങ്കിൽ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അവരത് അച്ചീവ് ചെയ്തു എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അതല്ല ആക്ച്വലി നമ്മുടെ ഹാപ്പിനെസ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഫിസിക്കലിയോ അത്ര കേപ്പബിൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് അത്രയൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ആഗ്രഹിച്ചാലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ വലിയ വലിയ ഗോളിനും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങളുടെ പുറകെ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഹാപ്പിനെസ് തരുന്നതെന്നുള്ളതും ഒരു മാറ്ററാണ്. ചിലപ്പോൾ ചില അവസരങ്ങളിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും നേടണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞ്, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഒരു ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്, അങ്ങനെ നമ്മളെ നമ്മുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിൽ എന്തിന് വെക്കാൻ പറ്റുന്നു, അല്ലെ എന്തിന് എത്തിക്കാൻ പറ്റുന്നു, അതാണ് നമ്മളുടെ നേട്ടം. സോ അൾട്ടിമേറ്റ്ലി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു പോസ്റ്റോ റീലോ കാര്യങ്ങളോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ നിരാശപ്പെടുന്നത്, അല്ലെ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഒരു ഇത്തിരി സമയമെങ്കിലും ഡൗൺ ആവുന്നത്. അത് എൻറ്റയർലി വേറൊരു ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എന്നാലും എനിക്ക് ഇത്രയും ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ, മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് അതിൻ്റെ പുറകെ പോകുന്നതിനേക്കാളും നമുക്ക് നേടാൻ പറ്റുന്നത് നേടി നമ്മുടെ ഹാപ്പിനെസ് കൂട്ടുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് കിട്ടുന്ന എവിടെയാണോ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.